പെട്ടെന്നൊരു ദിവസം സൂര്യൻ പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാം അടങ്ങുന്ന സോളാർ സിസ്റ്റത്തിന്റെ ശക്തി കേന്ദ്രമായ ഒരു സ്റ്റാർ ഏറ്റവും കൂടുതൽ ചൂട് നൽകുന്ന, ഏറ്റവും കൂടുതൽ എനർജി നൽകുന്ന, അതുമല്ലെങ്കിൽ ഏറ്റവും വലിയ എനർജി പ്രൊവൈഡറായ ഒരു സ്റ്റാർസ് മറ്റാരുമല്ല നമ്മുടെ സൂര്യൻ തന്നെ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൂര്യൻ എന്ന ടൈം ബോംബിനെ പറ്റിയാണ്. അതെ, സൂര്യൻ ഓരോ നിമിഷവും സമയം എണ്ണിക്കൊണ്ടിരിക്കുന്ന ടൈം ബോംബാണ്. സൂര്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 10 ബില്യൺ വർഷങ്ങളാണ്. അതിൽ 4.5 ബില്യൺ വർഷങ്ങളെങ്കിലും കടന്നുപോയിരിക്കുന്നു. ഇനിയുള്ളത് ഏതാണ്ട് 5 ബില്യൺ വർഷങ്ങൾ മാത്രം. ഇതിനുശേഷം സൂര്യൻ അതിയായി വികസിക്കുകയും ഒരു ചുവന്ന ഭീമാകാരമായി മാറുകയും ചെയ്യുന്നു. റെഡ് ജയിന്റ് എന്നാണ് അതിൻ്റെ സയന്റിഫിക് നെയിം. അതിനുശേഷം ഒരു പ്രത്യേക പോയിന്റിൽ സൂര്യൻ ചുരുങ്ങി തുടങ്ങും. ചുരുങ്ങി ചുരുങ്ങി ഒരു കുള്ളൻ ഗ്രഹത്തിൻ്റെ സൈസിലേക്ക് ഒതുങ്ങും. മരണമടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമായി മാറും. തീർച്ചയായും ഇത് നടക്കുന്ന സമയങ്ങളിൽ നാം ആരും തന്നെ ജീവനോടെ ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കൺമുമ്പിലാണിത് സംഭവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രകാശം വർഷിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ എനർജി വ്യാപകമാകുന്നത് എല്ലാം ഈ ഒരു ദിവസമായിരിക്കും. സപ്പോസ് നാളെയാണ് സൂര്യൻ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത്രമേൽ പ്രകാശം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള സൂര്യൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒന്ന് നേരിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സൂര്യൻ ഭൂമിയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണ്. കൂടാതെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശമെത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടായാൽ നമുക്കത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല, അതിനൊരു ചാൻസും ഇല്ല എന്നൊക്കെ പറയുന്നത്. സൂര്യൻ പൊട്ടിത്തെറിക്കുന്ന അന്ന് സേഫായി അത് കണ്ടു നിൽക്കാൻ, അതിലൊരു കാഴ്ചക്കാരൻ മാത്രമായി മാറാൻ 50 മുതൽ 100 പ്രകാശവർഷമെങ്കിലും അകലെയായിരിക്കണം നാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നാളെയാണ് സൂര്യൻ എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ ഭൂമിയെ മുഴുവനായി നശിപ്പിക്കാൻ ആ എക്സ്പ്ലോഷനെ കൊണ്ട് സാധിക്കുകയില്ല. സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സൈഡ് ഏതാണോ അത് മാത്രമായിരിക്കും ഇൻസ്റ്റന്റായി നശിക്കാൻ പോകുന്നത്. പക്ഷേ മറുവശത്തുള്ള മനുഷ്യർ എക്സ്ട്രീമായ ടെമ്പറേച്ചറിലേക്ക് തള്ളപ്പെടും. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സൂര്യൻ്റെ സർഫേസിൽ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ടെമ്പറേച്ചറായിരിക്കും. കൂടാതെ എന്നേക്കുമായി ഇരുട്ടിലേക്ക് അവർ തള്ളപ്പെടും. ഇതുകൂടാതെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭൂമി സ്പേസിലേക്ക് പതിയെ ഫ്ലോട്ട് ചെയ്ത് തുടങ്ങും. തീർച്ചയായും സൂര്യൻ്റെ പൊട്ടിത്തെറിയിൽ മരിക്കാതെ അവശേഷിക്കുന്ന ഓരോരുത്തരും ഓരോ നിമിഷവും തരണം ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് സൂര്യനെപ്പോലെ മറ്റൊരു നക്ഷത്രം കണ്ടെത്തുകയും അതിൽ നിന്ന് നമുക്ക് അതിജീവിക്കാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത്രമേൽ സമയമൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതും തീർച്ചയാണ്. മറ്റൊരു ആൾട്ടർനേറ്റീവായി ഇന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ തന്നെ അണ്ടർഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുക. സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്നും മനുഷ്യർക്ക് ശീലമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഈ സർഫേസിൽ മീറ്ററുകൾക്ക് താഴെ സഞ്ചരിക്കുകയാണെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ലോകം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനാകും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു പക്ഷേ ഇത് നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു സിവിലൈസേഷൻ ആയിരിക്കും അത്. നമ്മുടെ തന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള സിവിലൈസേഷൻ സൂര്യൻ്റെ എക്സ്പ്ലോഷന് ശേഷം കൃത്യം 1 ആഴ്ചയ്ക്കുള്ളിൽ ഭൂമിയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18 ഡിഗ്രി സെൽഷ്യസ് ആകും. ഒരു വർഷത്തിനുള്ളിൽ അത് -73 ഡിഗ്രി സെൽഷ്യസ് ആയി താഴും. തീർച്ചയായും ഈ സമയത്ത് നമ്മുടെ സമുദ്രം മുഴുവനായി ഒരു ഫ്രീസിംഗ് സ്റ്റേജിലേക്ക് മാറും. കൃത്യം 1000 വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ സർഫേസ് മുഴുവനായി ഫ്രീസ് ആവുകയും അതുവഴി നശിക്കുകയും ചെയ്യുന്നു. അതിനു മുമ്പ് പുതിയൊരു വാസസ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എന്തെങ്കിലും സൂര്യൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ഓവർനൈറ്റ് കൊണ്ടോ പെട്ടെന്നൊരു നിമിഷത്തിലോ ഉണ്ടാകില്ല. സൂര്യൻ എന്തെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്ലോ ആയിട്ടുള്ള, അതേസമയം ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ് വഴിയായിരിക്കും. സൂര്യൻ കൂടുതൽ ചൂടുള്ളതും കൂടുതൽ പ്രകാശമുള്ളതുമാണ്. കൂടാതെ സൂര്യൻ വികസിക്കാൻ തുടങ്ങുന്നതോടെ സൂര്യൻ്റെ തന്നെ ഔട്ടർ പാർട്സുകൾ ഈ കോസ്മോസിലേക്ക് അറ്റുവീണു തുടങ്ങും. ഈ സമയം മറ്റു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തിന് വരെ കാരണമായേക്കാം. ഒരു പക്ഷേ പുതിയൊരു ജീവൻ വരെ ഉണ്ടാകാൻ ഇത് കാരണമായേക്കാം. മറ്റൊരു ഭൂമിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യർക്ക് സമാനമായ മറ്റൊരു സ്പീഷീസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യത്തിൽ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല എങ്ങനെയായിരിക്കും നമ്മുടെ ഗാലക്സി തുടർന്നുള്ള നാളുകളിലെന്ന്. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പിക്കാം, കുറേ വർഷങ്ങൾക്കു ശേഷം സൂര്യൻ തീർച്ചയായും എക്സ്പാൻഡ് ചെയ്തു തുടങ്ങും. തുടർന്ന് വളരെ ചെറുതാവുകയും ചെയ്യും. ഒരു പക്ഷേ സൂര്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ സൂര്യനേക്കാൾ വലിയ മറ്റൊരു സ്റ്റാറിൻ്റെ ഉത്ഭവത്തിന് തന്നെ അത് കാരണമായേക്കാം. അപ്പോൾ സൂര്യൻ പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.